രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടന്ന ഒരു സംഭവം, നമ്മൾ പലർക്കും അതിൻ്റെ വീഡിയോകൾ നമ്മുടെ മൊബൈലുകളിൽ കിട്ടുകയുണ്ടായി. ഒരു തയ്യൽ കടക്കാരനെ രണ്ടുപേര് തുണിക്ക് അല്ലെങ്കിൽ ഷർട്ടിനായിരിക്കാം അളവെടുക്കാനായിട്ട് ചെല്ലുന്നു. അളവെടുക്കാൻ തുനിയുന്ന തയ്യൽക്കാരനെ മൃഗീയമായി വധിക്കുകയാണ്. ഒരാളത് ഷൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾ ഈ കത്തി അവിടം വരെ ചെല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇത് ഈ മാസം 17-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഇതേ വ്യക്തികൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുമെന്നും അല്ലെങ്കിൽ മുഹമ്മദിന് വേണ്ടി കൊലപാതകം നടത്തുക എന്നുള്ളതൊരു മതബാധ്യതയാണെന്നും തങ്ങൾ ചെയ്യാൻ പോകുന്നെന്നും നിങ്ങളും ചെയ്യണമെന്നും ചെയ്തില്ലെങ്കിൽ അത് വളയിട്ടുകൊണ്ട് നടക്കുന്നതാണ്, ഭീരുക്കളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മേഡറായിരുന്നു. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഈ ബി ജെ പി വക്താവ് നുപുർ ശർമ്മ ഒരു ടെലിവിഷൻ ചർച്ചയിൽ മുഹമ്മദിനെക്കുറിച്ച് നടത്തിയ കുറേ പരാമർശങ്ങൾ. അതിൻ്റെ വസ്തുത സംബന്ധിച്ചൊന്നും ആർക്കും ഒരു തർക്കവുമില്ല, പക്ഷേ ബി ജെ പിയുടെ വക്താവ് അവിടെ വെച്ച് പറയാമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ള. ആക്ച്വലി അത് ഫാക്ച്വലി കറക്റ്റാണ്. ആ ഫാക്ച്വലി കറക്റ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ ഒരാളെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലെമ്പാടും വന്നു. അത്തരത്തിലൊരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ തയ്യൽക്കാരനെ കഴുത്തറുത്ത് കൊല്ലുന്നത് സ്വന്തം കടയിൽ വെച്ച്. അപ്പോൾ അതായത് ഒരാൾ പറഞ്ഞു, അയാളെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വരുന്നു, ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും അകന്നു നിൽക്കുന്ന ഒരു കാര്യത്തിനാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നത്. എത്ര വന്യമായി എത്ര ക്രൂരമായി നടക്കുന്നു. സി, ഈ ഒരു സംഭവം പല രീതിയിലും ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. കേരളത്തിലൊക്കെ വളരെ പൊതുവേ സൈലൻ്റാണ്. പണ്ട് ഫറൂഖിനെ കോയമ്പത്തൂർ കൊന്നപ്പോഴും നമ്മളത് കണ്ടതാണ്. അത് പലരും പറഞ്ഞു ഫറൂഖിനായതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ. നല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടാടപ്പെടേണ്ടെന്ന് ആഘോഷിക്കപ്പെടേണ്ടെന്ന ഒരു മതപ്രചോദിത കൊലപാതകം തന്നെയായിരുന്നു ഫറൂഖിൻ്റെത്. പക്ഷേ വളരെ സൈലൻ്റായിരുന്നു. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും നമ്മളുടെ രാഷ്ട്രീയ കക്ഷികളൊക്കെ എല്ലാവർക്കും പേടിയാണ്, എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഭയക്കാൻ പോലും അവകാശമില്ല എന്നുള്ള രീതിയിൽ ഭയന്നിരിക്കുന്നു. അതാണ് ഏറ്റവും സാധാരണ ഇതിൽ ഭയക്കുക എന്ന് പറയുമ്പോൾ യു ആർ അലൗഡ് ടു ബി ഫ്രൈറ്റൻഡ്, ബട്ട് ചിലപ്പോഴങ്ങനെയല്ല, നിങ്ങൾക്ക് ഭയക്കാൻ പോലും ഭയമായി മാറുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ. ഇന്നൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ആ പോസ്റ്റിൽ ആദ്യം എഴുതിയിരിക്കുന്നത് രണ്ട് ഇസ്ലാമിസ്റ്റ് യുവാക്കൾ എന്നായിരുന്നു. പിന്നീട് രണ്ട് തീവ്രവാദികളായി. പെട്ടെന്ന് എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളി എഡിറ്റ് ചെയ്തതല്ല, പുള്ളി ഇത് പോസ്റ്റ് അങ്ങോട്ട് ഇടുമ്പോൾ ഉടനെ തന്നെ പുള്ളിയുടെ ഇൻബോക്സിലും ഫോണിലും ഒക്കെ വരുന്ന മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ എഡിറ്റ് ചെയ്യുന്നത്. ഇത് പണ്ട് ഒരു നഴ്സിൻ്റെ മരണം നടന്നപ്പോഴും നമ്മൾ കണ്ടു, നമ്മുടെ കരുത്തുറ്റ ഭരണാധികാരികളൊക്കെ എഡിറ്റ് ചെയ്ത് ഊപ്പാട് വരുന്നത് നമ്മൾ കണ്ടു. അപ്പം ഈ ഭയക്കാൻ പോലും മനുഷ്യർ ഭയക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കും. ഇതിൻ്റെ കാര്യം എന്താണ് അല്ലെ, ഇതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എലഫൻ്റ് ഇൻ ദ റൂം എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ആരും അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. പല രീതിയിൽ വഴിതിരിച്ചു വിടുക, ഡിസ്റ്റോർട്ട് ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഇത് മത തീവ്രമാണ്, തീവ്രവാദമാണ്, മതപ്രചോദിത കൊലപാതകമാണ്. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ കാര്യമല്ല, ഇത് നൂറ്റാണ്ടുകളായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനെല്ലാം കാരണമായിട്ടിരിക്കുന്ന വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. എന്താണ് സോഫ്റ്റ്വെയർ എന്ന് വളരെ വ്യക്തമാണ്. ഒന്നാലോചിച്ച് നോക്കുക, 14 നൂറ്റാണ്ടിന് മുന്നേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ പേരിലാണ് ഇന്നും മനുഷ്യരുടെ ജീവൻ കൊത്തിയെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ നമ്മുടെ സഹജീവികളുടെ ജീവൻ കൊത്തിയെടുക്കുന്നതിന് നമ്മൾ കാരണമായിട്ട് അവതരിപ്പിക്കുന്നത് 14 നൂറ്റാണ്ടിന് മുന്നേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ കഥകളാണ് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്രയുള്ള ഒരു മനുഷ്യൻ്റെ ജീവന് വില എന്നുള്ളതാണ്. ഇത്രമാത്രം ഹേറ്റ്രഡും ഇത്രമാത്രം വെറുപ്പും എങ്ങനെയാണ് ഒരു സഹജീവിയോട്? വളരെ നിസ്സാരമായ കാരണങ്ങൾ. അത് നോക്കുക, ഒരാളൊരു പരാമർശം നടത്തുന്നു, അത് വസ്തുതാപരമായി ശരിയാണ്. വേറെ ആരും ഒരു പോസ്റ്റ് ഇടുന്നു, അതും സ്വാഭാവികമായിട്ടും വസ്തുതാപരമായി ശരിയായതുകൊണ്ട് അതും ശരിയാകും. അതിൻ്റെ കണ്ടന്റ് എനിക്കറിയില്ല, എന്നാലും വസ്തുതാപരമായി ശരിയായിരിക്കാനാണ് സാധ്യത. അത് വേറൊരാൾ ഷെയർ ചെയ്യുന്നത്, എത്രയോ പേര് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതിലൊരു പാവപ്പെട്ടവനെ പോയി വളരെ ആസൂത്രിതമായിട്ട് കൊലപാതകം നടന്നു. ഞാൻ ഇന്ന് എനിക്ക് ഒരുപാട് പേര് ഫോർവേഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒരു ട്വീറ്റ് എന്നെ വളരെ അത്ഭുതം ഉണ്ടാക്കി. അത്ഭുതം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഒരു
ഒരു സത്യത്തിൽ ഒരു അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആണ്. എനിക്ക് വളരെ വ്യസനമാണ് തോന്നിയത് കണ്ടപ്പോൾ. ആ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു, അത് ആരാണ് എഴുതിയത് എന്നുള്ളത് ഒരു പ്രസക്തിയുള്ള കാര്യമല്ല, വളരെ റിഗ്രസീവ് ലെഫ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു നെറേറ്റീവാണ്. അതിലിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: ഐ റിഗ്രറ്റ് വാച്ചിങ് ഉദയ്പൂർ വീഡിയോ. ഉദയ്പൂർ വീഡിയോ കണ്ടതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. പ്ലീസ് ഡോണ്ട് വാച്ച് ഇറ്റ്. ഓൾസോ പ്ലീസ് ഡോണ്ട് ടേക്ക് സൈഡ്സ്. റിമെമ്പർ ദ ത്രീ പീപ്പിൾ ഇൻവോൾവ്ഡ് ആർ മിയർ ഹ്യൂമൻസ്. ഇറ്റ് ഈസ് ദ ഡേർട്ടി പൊളിറ്റിക്സ് ദറ്റ്സ് മേക്കിംഗ് എസ് മാഡ് വിത്ത് ഹേറ്റ്റിഡ്. റിമെമ്പർ എ ഫ്യൂ ഇയേഴ്സ് ബാക്ക് വി വെയർ നോട്ട് ലൈക്ക് ദിസ്. വി കുഡ് ഡു ബെറ്റർ. വി മസ്റ്റ്. ഇത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആദ്യമേ പറയുന്നു, ഐ റിഗ്രറ്റ് വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ഡോണ്ട് വാച്ച് ഇറ്റ്. ഓൾസോ പ്ലീസ് ഡോണ്ട് ടേക്ക് സൈഡ്സ്. നിങ്ങൾ ആരും ആ വീഡിയോ കാണരുത്. ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയഭേദകമായി തോന്നി, നിങ്ങൾ കാണരുത്. ഓക്കെ, അത് ഒരു വൈകാരികമായ റെസ്പോൺസ് ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒന്നാണ്. ഒരിക്കലും എനിക്ക് ആയാലും ഇങ്ങനെയുള്ള വീഡിയോകൾ എന്നോട് ഈ വീഡിയോ വന്ന സമയത്ത് തന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കാണണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം എനിക്ക് അത് നമുക്ക് നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തുക. നമ്മളൊരു മനുഷ്യൻ നിലയിൽ ഒരു സഹജീവിയെ കഴുത്തറുത്ത് കൊല്ലുന്നൊന്നും കണ്ടുകൊണ്ട് നിൽക്കാനോ അത് സ്മരണയിൽ വന്നാലോ ഒക്കെ നമ്മൾ വല്ലാതെ, അതൊരു വലിയൊരു പ്രശ്നമാണ്, വൈകാരികമായൊരു പ്രശ്നമാണ് നമ്മൾക്ക്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആദ്യത്തെ വരികൾ നമ്മൾ വൈകാരികമായി ഓക്കെ റൈറ്റ് ശരിയാണ്. പക്ഷെ പിന്നീട് പറയുന്ന കാര്യം എന്താണ്? പ്ലീസ് ഡോണ്ട് ടേക്ക് സൈഡ്സ്. ഇതിനകത്ത് പക്ഷം പിടിക്കരുത്. ഇതിൻ്റെ കാരണം എന്താണ്? റിമെമ്പർ ദ ത്രീ പീപ്പിൾ ഇൻവോൾവ്ഡ് ആർ മിയർ ഹ്യൂമൻസ്. അതിനകത്ത് വന്നിരിക്കുന്ന മൂന്നാളുകൾ, അതായത് രണ്ട് കൊലപാതകളും ഈ ഇരയും, അവർ മൂന്നുപേരും മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ പറയും, ഇവർ മൂന്നുപേരും മനുഷ്യരാണ് എന്നുള്ളത് ഇങ്ങനെ ഒരാൾ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ടേക്ക് ഡു നോട്ട് ടേക്ക് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ അമ്പരപ്പിക്കുന്ന സമീകരണമാണ്. കൊന്നവനും കൊല്ലപ്പെട്ടവനും അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ടു നിൽക്കുന്ന ആൾ പക്ഷം പിടിക്കരുത്, നിങ്ങൾ നീതി നോക്കരുത്, കാരണം ഇവർ മൂന്ന് പേരും മനുഷ്യരാണ്. ഇത് എന്നാ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ എഴുതാൻ കഴിയുന്നു മനുഷ്യർക്ക് ഇങ്ങനെ? ഇത് ഏത്, നമ്മൾ പറയേണ്ട എന്താണ്? ഒരാൾ വീണ് കിടക്കുന്നു, ഒരാൾക്ക് എതിരെ അനീതി പ്രവർത്തിക്കുന്നു, അയാളുടെ ജാതിയോ മതമോ കുലമോ ദേശമോ ഭാഷയോ നോക്കാതെ അനീതിക്കെതിരെ സംസാരിക്കണം, നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്നല്ലേ നമ്മൾ പറയുക? ഇവിടെ അങ്ങനെയല്ല. ഈ കൊല ചെയ്യപ്പെട്ട ആളും കൊലപാതകികളും മനുഷ്യരാണ് എന്ന് പറയും. എന്നിട്ട് പറയുകയാണ്, ഇറ്റ്സ് എ ഡേർട്ടി പൊളിറ്റിക്സ് ദാറ്റ് മേക്കിംഗ് എസ് മാഡ് വിത്ത് ഹീറ്റഡ്. നമ്മളെ എല്ലാം ഭ്രാന്തരാക്കുന്നത്, വെറുപ്പിൻ്റെ കൊണ്ട് ഭ്രാന്തന്മാരാക്കുന്നത് ഡേർട്ടി പൊളിറ്റിക്സാണ്. മനസ്സിലായ? അതായത് നശിച്ച രാഷ്ട്രീയം അല്ലെങ്കിൽ അഴുക്ക് രാഷ്ട്രീയമാണ് നമ്മളെല്ലാം വെറുപ്പ് കൊണ്ട് ഭ്രാന്തന്മാരാക്കുന്നത്. അപ്പം ഈ കൊലപാതകത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഇതൊരു മത നേതാവിനെ കുറിച്ചുള്ള ഒരു പരാമർശം ബി ജെ പിയുടെ ഒരു നേതാവ് നടത്തി. മതത്തിൻ്റെ കോളാണ് അവിടെ ടിക്കായി കിടക്കുന്നത്. അതിനെതിരെ മതപ്രചോദിതമായ ആളുകൾ പ്രതികരിച്ചു. മത അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കോളം തന്നെയാണ് അവിടെയും ടിക്കാവുന്നത്. അത് സംബന്ധിച്ച് അയാൾക്കെതിരെയുള്ള പ്രതികരണത്തിന് പിന്നാലെ അയാളെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരുന്നു. അതിലും മതം തന്നെയാണ് പ്രധാനം. ഈ പോസ്റ്റ് ഒരാളെ ഷെയർ ചെയ്യുന്നു, അയാൾക്കും തോന്നിയിട്ടുണ്ടാവാം, അയാളും മതവികാരം അയാളിലും ഉണ്ടാകാം. പക്ഷേ അതൊരു സാധാരണ സംഭവമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരാൾ ഒരു റിമാർക്ക് നടത്തുന്നു, ഒരാൾ പോസ്റ്റ് ഇടുന്നു, ഒരാൾ ഷെയർ ചെയ്യുന്നു. ഓക്കെ റൈറ്റ്. ഇനിയിപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു ഗർഹണീയമായ കുറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു കാരണവശാല് എൻ്റെ അഭിപ്രായത്തിൽ അത് കുറ്റമേ അല്ല, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ, ആ അഭിപ്രായത്തിൽ. ഇനി ഒരു പൊതുബോധം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നിട്ട് കൊലപാതകം ആസൂത്രണം ചെയ്യുന്നവർ അവരെ എന്താണ്, ഡേർട്ടി പൊളിറ്റിക്സ് ആണ്. അവർക്ക് പൊളിറ്റിക്സ് തന്നെ ഉണ്ടാവണമെന്നില്ല, കക്ഷി രാഷ്ട്രീയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇനി സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ എന്തായാലും അതവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കുകയും കഴുത്തറക്കുകയൊക്കെ ചെയ്യുന്നവർ അവർ പ്രതികരിക്കുന്ന സമുദായത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായി മാറുകയാണ്. അവരെ കൂടി അപകടത്തിലാക്കുന്ന രീതിയിലുള്ള ഹീനപ്രവൃത്തിയാണ്. അപ്പോൾ അതിനവരെ പ്രേരിപ്പിച്ചെന്താണ്, അവർ തുറന്നു പറയുന്നുണ്ട്, മുഹമ്മദിനെതിരെ ഉള്ള പരാമർശം സഹിക്കാൻ കഴിയില്ല, വൈകാരികമായി ഞങ്ങൾ പ്രതികരിക്കുകയാണ്, നിങ്ങളും അങ്ങനെ ചെയ്യണം, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഭീരുക്കളാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കൂടെ കൂട്ടണം എന്ന് പറയുന്നു. അപ്പോൾ അതെല്ലാം മതം മാത്രമാണ് അവിടെ ഉള്ളത്. മതപ്രചോദിതമായ ഒരു കൊലപാതകം. മതമാണ് കാരണം, മതവികാരമാണ്
പ്രസക്തമായിട്ടുള്ളത്. എന്നിട്ടും ഈ ഈ ട്വീറ്റിൽ പറയുന്നത് ഇറ്റ് ഈസ് ഡർട്ടി പൊളിറ്റിക്സ് ദറ്റ് മേക്ക് അസ് മാഡ് വിത്ത് ഹീറ്റ്. ഇത്ര എന്താണ് ഇതിനൊക്കെ പറയുക? ഇതൊരു ടിപ്പിക്കൽ റിഗ്രസീവ് ലെഫ്റ്റാണ്. യഥാർത്ഥ പ്രശ്നത്തെ അടയാളപ്പെടുത്താതെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയും തങ്ങളുടെ താല്പര്യവും തങ്ങളുടെ സേഫ്റ്റിയും തങ്ങളുടെ സാധ്യതകളും മാത്രം നോക്കിക്കൊണ്ട് സത്യത്തെയും വസ്തുതകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് തീരെ ബുദ്ധിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഇത് എക്സ്പോസ്ഡ് ആവേണ്ട കാര്യമാണ്. എന്നിട്ട് ഈ ട്വീറ്റിൽ തുടർന്ന് പറയുന്നുണ്ട്, റിമെമ്പർ എ ഫ്യൂ ഇയേഴ്സ് ബാക്ക് വി വെയർ നോട്ട് ലൈക്ക് ദിസ്, വി കുഡ് ഡു ബെറ്റർ, വി മസ്റ്റ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ഭൂതകാലം അല്ല, നിങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ നല്ല അവസ്ഥയിലായിരുന്നു. കമ്മ്യൂണലായിട്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നമ്മൾ അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഇന്ത്യയെ എത്ര ഫ്യൂ ഇയേഴ്സ് ബാക്ക് എന്ന് പറയുമ്പോൾ എത്ര വർഷം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ഇത് എഴുതിയ ആളുടെ ഒരു ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെ അയാളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി അധികാരത്തിൽ വന്നിട്ടുള്ള ഏതാനും വർഷമായിരിക്കും അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് തോന്നും. അതിനപ്പുറം ഒന്നും ചിന്തിക്കാനായിട്ടുള്ള ഒരു ഒരു വിശാലതയൊന്നും ഇത്തരം കൂട്ടർ കാണിക്കാറില്ല. പക്ഷേ നിങ്ങൾ പാസ്റ്റിനെക്കുറിച്ച്, ഇന്ത്യയുടെ ഒരു പാസ്റ്റിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ പാസ്റ്റ് ഒരിക്കലും ഈ കമ്മ്യൂണൽ ഡിവിഷനിൽ നിന്നോ അല്ലെങ്കിൽ സ്ട്രൈഫിൽ നിന്നോ പരസ്പരമുള്ള ലഹളകളിൽ നിന്നോ പോരാട്ടങ്ങളിൽ നിന്നോ ഒരിക്കലും മുക്തമായിരുന്നില്ല. നിങ്ങൾ ചരിത്രം പരിശോധിക്കുക, ഇന്ത്യയിൽ വളരെ അറ്റ് റെഗുലർ ഇൻ്റർവെൽസിൽ സാമുദായിക കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഞാൻ ഡയറക്റ്റ് ആക്ഷനെ കുറിച്ച് 1946 വിഭജനത്തിൻ്റെ കൂട്ടക്കൊലകൾ, അതിനുശേഷം ഇന്ത്യയിൽ അരങ്ങേറിയിട്ടുള്ള വിഷയങ്ങളെല്ലാം നോക്കുക. അംബേദ്കർ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും കുറിച്ച് പാർട്ടീഷൻ എന്നുള്ള എസ്സേയിൽ പറയുന്ന കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധം ചെയ്യാനും കച്ചവടം ചെയ്യാനും വേണ്ടി മാത്രമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇടപഴകിയിരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രമാത്രം ഗെട്ടോ കൾച്ചറൽ, അത്രമാത്രം ഐസൊലേറ്റഡ് ഒഴിവാക്കൽ, പരസ്പരമുള്ള ഒഴിവാക്കൽ വിശ്വസിച്ചിരുന്ന സമുദായങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും. നമ്മളെ ഭൂതം അങ്ങ് വളരെ സമ്മോഹനമായിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ലാതിരുന്ന ഒരു ഭൂതകാലത്തെക്കുറിച്ച് ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് ഇന്നത്തെ ഇന്നിനെ വളരെ നിറംകെട്ടതാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിലും മോശമായിരുന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. നമ്മളെ കലാപങ്ങളിലെ ഇത് നോക്കുക, വർഗീയ കലാപങ്ങൾ, അത് സിഖ് കൂട്ടക്കൊലയായാലും കർസേവയായാലും ഗുജറാത്തായാലും മലബാർ കലാപമായാലും എല്ലാം ചരിത്രം നോക്കുക. നമ്മളെങ്ങനെയാണ് ഭേദമായിരുന്നു എന്ന് നിങ്ങൾ പറയുക. നമ്മളുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ കുറേ കൂടി കറുത്തത്, നമ്മുടെ ഭൂതകാലമാണ്. ഇനി ഈ ഭൂതകാലങ്ങളെ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സാധ്യതകളെ ഇല്ലാതാക്കണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഞാനൊരിക്കൽ പറയുകയുണ്ട്, ഈ മാപ്പിള ലഹള അല്ലെങ്കിൽ 1921 ലഹള, അതിനെക്കുറിച്ച് വളരെ കൂലങ്കഷമായി ചർച്ച നടത്തുകയും വളരെ ഇൻറ്റൻസീവായി പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അന്ന് അത്തരത്തിലൊരു ചോദ്യം വന്നിരുന്നു, എൻ്റെ ലൈവിലാണോന്ന് തോന്നില്ല, ഞാൻ ഈ ആൻറ്റിവൈറസിൽ തന്നെ സംസാരിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ചരിത്രം അറിയുന്നതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. നമ്മളുടെ ചരിത്രം നമ്മളെവിടെയാണ് വരുന്നത്? പക്ഷെ ചരിത്രം അറിയുന്നതിൻ്റെ ഉദ്ദേശം അറിവ് നേടുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണെങ്കിൽ അത് ശരിയായ കാര്യം തന്നെയാണ്, അത് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ വല്ലാത്തൊരു ശൂന്യതയായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുക. അതേസമയം നിങ്ങൾ ചരിത്രം പഠിക്കുന്നത് വൈകാരികമായി അതിനെ പ്രതികരിക്കാനാണെങ്കിൽ, ഇപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാപ്പിളകളെക്കുറിച്ചോ പറയുമ്പോൾ അത് വായിച്ചിട്ട് നിങ്ങൾ വൈകാരികമായി ഉത്തേജിതരാകുകയോ ഒന്നുകിൽ ഒരു ഗൂഢമായ ആഹ്ലാദം അല്ലെങ്കിൽ ഒരു പരാജയബോധം അല്ലെങ്കിൽ ഒരു പ്രതികാര ബോധമൊക്കെയാണ് നിങ്ങളത് ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളത് സംബന്ധിച്ച് നടത്തുന്ന ഓരോ ചർച്ചകളും വിനാശകരമാണ്, അങ്ങേയറ്റം വിനാശകരമാണ്. അതുകൊണ്ട് ഈ സമുദായത്തിനോ ഈ സമൂഹത്തിനോ ഒരു പ്രയോജനവുമില്ല. അത്തരം ചർച്ചകൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നേരെ തിരിച്ച് സംഭവിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ചുംബിച്ചവരുടെ ചോര എന്നൊരു ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ കിസ് ഓഫ് ലവുമായിട്ട് ബന്ധപ്പെട്ടാണ് എഴുതി. അതിൽ നമ്മൾ വലിയധികം സന്മാർഗികളാണ്, സദാചാരികളാണ്, നമ്മളുടെ സംസ്കാരം, നമ്മളുടെ വസ്ത്രധാരണ രീതിയൊക്കെ വളരെ ഉയർന്ന തലത്തിലായിരുന്നു. ഇതൊക്കെ വളരെ ഈ കിസ് ചെയ്യുക പരസ്യമായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ എടുക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ വളരെ മോശമാണ് എന്നൊക്കെ സ്ഥാപിക്കുന്ന വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു പാരമ്പര്യ ബോധം പലരും പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ പുസ്തകത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, നമ്മളുടെ ആചാരങ്ങൾ, പ്രത്യേകിച്ച് പ്രാചീന കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ആചാരങ്ങളും സന്മാർഗ രീതികളും ലൈംഗിക അച്ചടക്കമൊന്നും നിങ്ങൾ പറയുന്നതാണ് അത്ര വലിയ പൊലിമയുള്ള സാധനമായിരുന്നില്ല എന്ന് സ്ഥാപിക്കേണ്ടതായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും, മറിച്ച്
സദാസമയവും പാസ്റ്റിലെ പണ്ടത്തെ കാര്യങ്ങളിങ്ങനെ ഉന്നയിച്ചുകൊണ്ട് ഇന്നിനെ കറുപ്പിക്കാൻ, ഇന്ന് വളരെ ഹോപ്പ്ലെസ് ആണ് എന്ന് സ്ഥാപിക്കാനായിട്ട്, അല്ലെങ്കിൽ പാസ്റ്റ് വളരെ മനോഹരമാണെന്ന് സ്ഥാപിക്കാനായിട്ട് ഇങ്ങനെ പാസ്റ്റ് ഉദ്ധരിക്കുക. പ്രത്യേകിച്ച് പല ജാതിവാദികളും അതേപോലെ തന്നെ ഈ മതവാദികളും ഒക്കെയാണ് ഇങ്ങനെ അത് പൊലിപ്പിച്ചു കാണിക്കുകയും അതുവഴി സമുദായങ്ങൾ, ഇന്നത്തെ മനുഷ്യർക്കിടയിൽ സ്പർദ്ധയും വെറുപ്പും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതൊഴിവാക്കണം. പക്ഷെ ഞാനിവിടെ പറഞ്ഞൊരു കാര്യം, നിങ്ങളീ പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ള ഒരു അനാവശ്യമായ ഒരു പ്ലസിബോ അവിടെ ആവശ്യമില്ല. അങ്ങനെ അനാവശ്യമായ ഒരു പ്ലസിബോയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ എന്താ പറയുക, വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കും, തെറ്റായി സങ്കല്പിക്കും. അങ്ങോട്ട് പോകണമെന്നായിരിക്കും പിന്നെ നിങ്ങൾ പറയാം. നിങ്ങളുടെ നിർദ്ദേശം പുറകോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ്. പക്ഷെ പുറകോട്ട് സഞ്ചരിക്കുന്നത് അപകടകരമാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്ലസിബോ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക.